എല്ലാ കൂട്ടുകാർക്കും ഡി ഫാമിലീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ക്രിസ്മസ് ആയി. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെക്കാൻ മറന്നുപോയവർക്ക് വേണ്ടിയുള്ളൊരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊകിഞ്ഞു പോകും. അത് നല്ലതുപോലെ ഒന്ന് കാരമലൈസ് ആയി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അധികം ചൂടുള്ള വെള്ളം ചേർക്കരുത് കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് അലിയിച്ചെടുക്കാം. നല്ലതുപോലെ അലിഞ്ഞ് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നല്ലതുപോലെ ഉരുകി കഴിയുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിപ്പോൾ രണ്ട് തരത്തിലുള്ള ഉണക്കമുതിരകൾ എടുത്തിട്ടുണ്ട്. കറുത്തത് ഒരു 25 എണ്ണവും മഞ്ഞ ഒരു 50 എണ്ണവും എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്നട്ട് നുറുക്കിയത് ഒരു കാൽ കപ്പ്, ഡേറ്റ്സ് ഒരു 8 എണ്ണം ചെറുതായിട്ട് നുറുക്കിയത്, പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ടി. നമുക്ക് ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് കാഷ്നട്ട് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമലൈസ് ചെയ്തേക്കുന്ന ഷുഗർ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ നമുക്കിതെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നല്ല ചൂടോടുകൂടിയാണ് നമ്മൾ ഇത് ഒഴിച്ചേക്കുന്നത്, അതുകൊണ്ട് 1 മണിക്കൂർ വെച്ചാലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം ജാതിക്ക, ഇവയെല്ലാം നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇപ്പം മസാലപ്പൊടിയുടെ ടേസ്റ്റ് അധികം വേണമെങ്കിൽ അതനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു ബൗളെടുത്ത് ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അരിച്ചെടുക്കാം. ഇതൊരു 2-3 പ്രാവശ്യം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് വന്നോളും. ഇനി നമുക്ക് വേറൊരു ബൗളെടുക്കാം. ഇതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ പതപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ ഉപയോഗിച്ചാണ് പതപ്പിച്ചെടുക്കുന്നത്. ബീറ്റർ ഇല്ലാന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഫോർക്കോ ഈ വിസ്കോ ഉപയോഗിച്ച് നല്ലതുപോലെ പതപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ ഒരിക്കലും ഒഴിക്കരുത്, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/3 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് വേണ്ടത്. ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ള ജ്യൂസാണ് ഇതിൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഹൈ സ്പീഡിലിട്ടുകൊണ്ടാട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. കൂടാതെ കാഷ്നട്ട്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കാഷ്നട്ട് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇനി അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയില്ലേ, ഇപ്പം ഓറഞ്ചിൻ്റെ സെസ്റ്റ് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് പതുക്കി ഒന്ന് ചീകിയെടുത്താൽ മതി. അങ്ങനെ ചീകിയെടുക്കുമ്പോൾ വെള്ള വരുന്ന വശം എടുക്കാൻ പാടില്ല, അതെടുത്ത് കഴിഞ്ഞാൽ കഴിക്കും. ഇനി നമുക്കൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ബട്ടർ തടുകി ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക്
സ്പാച്ചില ഉപയോഗിച്ച് തന്നെയോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് എടുത്തോ ഈ ഫ്രൂട്ട്സ് ഒക്കെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അല്ലോ, ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 180°C ഒരു 35-40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഓരോ ഓവൻ്റെയും ചൂടിൻ്റെ വ്യത്യാസം അനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരും കേട്ടോ. ഇതിപ്പോൾ ഒരു 35 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിലിട്ട ഉണക്കമുന്തിരിയുടെ 2 എണ്ണം മാത്രമേ മുകളിലുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ താഴോട്ട് പോയി. ഈ ഒരു സ്ക്രൂ ഉപയോഗിച്ച് നമുക്കിതുപോലെ കുത്തി നോക്കുമ്പോൾ അറ്റത്തൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇതിപ്പോൾ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സാധാരണ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു മാസം മുമ്പ് തന്നെ ഫ്രൂട്ട്സൊക്കെ ജ്യൂസിലോ അല്ലെങ്കിൽ റമ്മിലൊക്കെ സോക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആ ഒരു രീതി ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. പിള്ളേർ കേക്ക് മുറിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്.